ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു മിനി ക്യാൻവാസ് എങ്ങനെ ചെയ്യാമെന്നാണ്. അതായത് നമ്മൾ ക്യാൻവാസ് പേപ്പറൊന്നും യൂസ് ചെയ്യാതെ ക്ലോത്തൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ക്യാൻവാസിൽ പെയിൻറ്റ് ചെയ്യുന്ന പോലെ. അപ്പം ഫസ്റ്റ് തന്നെ യൂസ് ചെയ്യുന്നത് 13x13 cm മെഷർമെൻറ്റ് വരുന്ന 4 pieces കാർഡ്ബോർഡാണ്. അപ്പോൾ അത് തിക്നെസ്സിനനുസരിച്ച് നമുക്ക് കാർഡ്ബോർഡ് എടുക്കാം. അപ്പോൾ ഞാനിത് 4 pieces എടുത്തിട്ട് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഒന്നിച്ച് ഒട്ടിക്കുകയാണ്. അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് വൈറ്റ് പേപ്പേഴ്സാണ്. ഇത് നമ്മൾ കാർഡ്ബോർഡിൻ്റെ അതിൽ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒട്ടിക്കുന്ന എന്തിനാ വെച്ചാൽ നമ്മളെ കാർഡ്ബോർഡിൻ്റെ ലൈൻസ് എല്ലാം ഒന്ന് കവറായിട്ട് നമ്മളെ സർഫസ് കുറച്ചും കൂടി പ്ലെയിൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെയാണ് നമുക്ക് ഒട്ടിക്കേണ്ടത്. അപ്പോൾ അത് ഫുള്ളായിട്ട് ഒന്ന് ഒട്ടിക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ നമ്മൾ പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു ലെയറും കൂടി ഒട്ടിക്കാനുണ്ട്. ഇപ്പോൾ ഇതാണ് സെക്കൻഡ് ലെയറും ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ലെയറോടുകൂടി നമ്മൾ ആ ഫൈനൽ ലെയർസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഒരു വൈറ്റ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നിങ്ങളെ ക്യാൻവാസിൻ്റെ സൈസിനനുസരിച്ച് ഒരു ക്ലോത്ത് മുറിച്ചെടുക്കാം. നമ്മൾ പേപ്പറിൻ്റെ അതിൽ പെയിൻറ്റ് ചെയ്യുന്ന പോലെ ക്യാൻവാസിൻ്റെ അതിൽ പെയിൻറ്റ് ചെയ്യുന്ന ഫീൽ കിട്ടാൻ വേണ്ടി നമ്മളുടെ ക്ലോത്താണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്ലോത്ത് എടുത്തിട്ട് നമ്മൾ ക്യാൻവാസിൻ്റെ ബാക്കിലോട്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം സൈഡ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫോൾഡ് ചെയ്യുമ്പം അത് കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സൈഡ് കട്ട് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഞാൻ ഒട്ടിക്കുക. ഫെവിക്കോളിലൊന്നും ഒട്ടില്ല, ക്ലോത്താണ്. അപ്പോൾ ക്ലോത്ത് ഒട്ടിക്കുമ്പോൾ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് ഒട്ടിക്കുക, ചുളിവുകളൊന്നും വരാതെ. ഇപ്പം ഈ ഭാഗം കണ്ടില്ലേ, നല്ല ചുളിവുകളുണ്ട്. അപ്പോൾ 4 ഭാഗം ഒട്ടിക്കുമ്പോൾ ഫുള്ള് സ്ട്രെച്ച് ചെയ്തിട്ട് ഒട്ടിക്കണം. ചെയ്തിട്ട് ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഒട്ടിക്കുകയാണ്. ബാക്കിയുള്ള എക്സ്ട്രാ പീസസ് എല്ലാം കട്ട് ചെയ്ത ശേഷം ബാക്കി 2 ഭാഗം ഒട്ടിക്കാം. എക്സ്ട്രാ ഉള്ള പോർഷൻസ് എല്ലാം ഒന്ന് കട്ട് ചെയ്യാം. അപ്പം അതും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ക്ലോത്ത് സ്റ്റിക്കിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജെസോ പ്രിപ്പയർ ചെയ്യാണ്. ജെസോ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫെവിക്കോളും ഏതെങ്കിലും ഒരു ടാക്കും പൗഡറും പിന്നെ കുറച്ച് വൈറ്റ് ആക്രിലിക് കളറും കൂടിയിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ക്ലോത്തിൻ്റെ അതിൽ ജസോ അപ്ലൈ ചെയ്തിട്ട് അത് ഉണങ്ങിയിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ശരിക്കും ക്യാൻവാസിൻ്റെ അതിൽ പെയിൻറ്റ് ചെയ്യുന്ന ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടും. അപ്പം ഈ ക്ലോത്തിൻ്റെ മേലെ നമ്മൾ ജസോ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാണ്. ക്ലോത്ത് ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് അബ്സോർബ് ചെയ്യും, പിന്നെ പിന്നെ നന്നായിട്ട് കിട്ടും. അപ്പം 2 ലെയർ അപ്ലൈ ചെയ്യണം. ഞാനിവിടെ ഫസ്റ്റ് ലെയർ അപ്ലൈ ചെയ്തിട്ട് ഉണങ്ങിക്കഴിഞ്ഞിട്ട് സെക്കൻഡ് ലെയർ അപ്ലൈ ചെയ്തിട്ട് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതായത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഈ ക്യാൻവാസിൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാം. അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഐസ്ക്രീം സ്റ്റിക്കാണ്. അപ്പം ഐസ്ക്രീം സ്റ്റിക്ക് ഇങ്ങനെ നീളത്തെ രീതിയിൽ ഒട്ടിക്കാണ്. 2 ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് അപ്പം ഒന്നിൻ്റെ മേലെ ഒന്നിങ്ങനെ ഒട്ടിച്ചിട്ട് അങ്ങനെ 2 പീസ് ഒരേപോലെ ചെയ്യുന്നുണ്ട്. 3rd ഐസ്ക്രീം സ്റ്റിക്കില് നമ്മൾ അടുത്ത ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിക്കുമ്പോൾ കുറച്ചും കൂടി നീളം കുറഞ്ഞ രീതിയിലാണ് മേൽപോട്ടാക്കിയിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പം 3 എണ്ണം റെഡി ആയിട്ടുണ്ട്. 2 ഒരേ സൈസിലുള്ളതും 1 വേറെ കുറച്ച് ചെറിയ സൈസിലുള്ളതും. അതിന് നമ്മൾ ഫസ്റ്റ് ചെയ്ത് വെച്ച 2 എണ്ണം വി ഷേപ്പിൽ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അടുത്ത് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു ക്യാൻവാസ് ഹോൾഡ് ചെയ്യാനുള്ള ഒരു പോർഷനാണ്. ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ 2 ഭാഗത്തും ഹോൾഡ് ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ വീതി കുറച്ച് കൂട്ടുന്നുണ്ട്, വിട്ട് കുറച്ച് തോന്നിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത ഷോർട്ടോ വേർഷൻ ബാക്കിലേക്ക് ഒട്ടിക്കുന്നുണ്ട്. അപ്പം നമ്മൾ
നമ്മളെ ഏകദേശം റെഡിയായി എന്ന് നമുക്ക് ആ ഒരു ഹോൾഡ് ചെയ്യുന്ന ഒരു പോർഷൻ കൂടി ഇട്ടിച്ചാൽ മതി. പോർഷനും കൂടി ഒട്ടിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് നമ്മുടെ ക്യാൻവാസ് ഒന്ന് ഹോൾഡ് ചെയ്ത് നോക്കാം, ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പൊ നമ്മളെ മിനി ക്യാൻവാസും ക്യാൻവാസ് ഹോൾഡറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ആ ഒരു ക്ലോത്തിൻ്റെ ആ ഡ്രസ്സ് ഒക്കെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ ക്യാൻവാസിൻ്റെ സെയിം ഫീലിംഗ് ഉണ്ട്. അപ്പം ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പം ഇഷ്ടപ്പെടുന്ന ആയിരിക്കുന്നു, ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.